നമ്മളെ എ സി സർക്യൂട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ ഇൻഡക്ടർ മാത്രമുള്ള ഒരു സർക്യൂട്ടും റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് കപ്പാസിറ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ടാണ്, കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട്. അപ്പോൾ കൺസിഡർ എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് സി കണക്റ്റഡ് ടു എൻ എ സി സോഴ്സ് ഓഫ് വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി. അതായത് വി സീറോ സൈൻ ഒമേഗ ടി എന്നൊരു എ സി സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടിൽ നമ്മളൊരു സി കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്ററിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു സി വി, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ സി വി എന്നുള്ളടത്ത് വിക്ക് പകരം വി സീറോ സൈൻ ഒമേഗ ടി എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാം. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി സീറോ സൈൻ ഒമേഗ ടി എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. സർക്യൂട്ടിൽ ഒരു എ സി സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം ഒരു കപ്പാസിറ്ററിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എ സി സോഴ്സിൽ നിന്ന് വരുന്ന വോൾട്ടേജ് വി ഈസ്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി ആണ്. അതുപോലെ ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്ററിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്നാണ് ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ സി ഇൻറ്റു വി, അപ്പോൾ അവിടെ വി ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി ആണെന്ന് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി സീറോ സൈൻ ഒമേഗ ടി എന്ന് കിട്ടുന്നു. നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്യൂട്ടിലെ കറണ്ടിന് ഒരു എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിതിനെ നമുക്ക് ഓൾറെഡി ക്യൂ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ക്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിന് ഒരു എക്സ്പ്രഷനിൽ ഈസി ആയിട്ട് എത്തിച്ചേരാം. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഡി ക്യൂ ഡിവൈഡ് ബൈ ഡി ടി, അതായത് ക്യൂവിൻ്റെ ടൈം ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു വി സീറോ സൈൻ ഒമേഗ ടി എന്ന് വരുന്നു. അപ്പോൾ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് കറണ്ടാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജസ് എന്ന് പറയുന്നത് കറണ്ടാണ്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി സീറോ പിന്നെ സൈൻ ഒമേഗ ടി എന്നുള്ളതിൻ്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരുന്നു. അതായത് ഒമേഗ ഇൻറ്റു സി ഇൻറ്റു വി സീറോ കോസ് ഒമേഗ ടി എന്ന് വരുന്നു. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വി സീറോ ഡിവൈഡ് ബൈ വൺ ബൈ ഒമേഗ സി ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് എഴുതാം. അതായത് ഈ ഒമേഗ ഇൻറ്റു സി എന്നുള്ള ടേമിനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ വൺ ബൈ ഒമേഗ ഇൻറ്റു സി എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവിടെ വി സീറോ ബൈ വൺ ബൈ ഒമേഗ സി എന്ന് പറയുന്ന കിടക്കുന്ന ആ ടൈമിലെ വൺ ബൈ ഒമേഗ സി എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ പേര് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. അപ്പം അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് സി എന്നാണ്. എക്സ് സി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എ സി സർക്യൂട്ടിൽ ഈ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, അത് ഡൈനാമിക് ഉള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. എല്ലാ ഫ്രീക്വൻസീസിനും ഒരേ റെസിസ്റ്റൻസ് ആയിരിക്കില്ല. നമ്മൾ മുൻപേ കണ്ടതുപോലെ തന്നെ പല ഫ്രീക്വൻസീസിനും പല റെസിസ്റ്റൻസ് ആയിരിക്കും ഈ കപ്പാസിറ്റർ ഓഫർ ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കുക. അപ്പോൾ എക്സ് സി ഈസ് ഈക്വൽ ടു വൺ ബൈ ഒമേഗ സി എന്നുള്ളതാണ് ആ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ വെൻ ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുക. അപ്പം ഐ ഈസ് ഈക്വൽ ടു വി ബൈ വി സീറോ ബൈ എക്സ് സി ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് നമുക്ക് മുൻപത്തെ എക്സ്പ്രഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് സിയുടെ സ്ഥാനത്ത് അവിടെ ഉണ്ടായിരുന്നത് വൺ ബൈ ഒമേഗ സി എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ എക്സ് സി വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് വി ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്നുള്ളൊരു ഫോമിലാണ് ഈ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഇവിടെ കിടക്കുക. അപ്പം വി ബൈ ആർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കറണ്ട് തന്നെയാണ്. അപ്പോൾ ആ കറണ്ടിനെ നമ്മൾ ഐ സീറോ എന്ന് വിളിക്കുന്നു. ഐ സീറോ ആണ് ഈ ഒരു കേസിൽ ഒരു കപ്പാസിറ്റർ മാത്രം ഘടിപ്പിച്ചിരിക്കുന്ന ഒരു എ സി സർക്യൂട്ടിൻ്റെ കേസിൽ വരാവുന്ന മാക്സിമം കറണ്ടിൻ്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ ഐ സീറോ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ കോസ് ഒമേഗ ടി എന്ന് കിട്ടുന്നു. വേറെ ഐ സീറോ ഈസ് ഈക്വൽ ടു വി സീറോ ഡിവൈഡ് ബൈ എക്സ് സി. അപ്പോൾ ഇതാണ് മാക്സിമം ഓർ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് പോസിബിൾ ഇൻ ദി സർക്യൂട്ട് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി എ കപ്പാസിറ്റർ വിത്ത് ആൻ എ സി സോഴ്സ്. അപ്പോൾ ഈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ എക്സ് സി എന്നുള്ള എക്സ്പ്രഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എക്സ് സി ഈസ് ഈക്വൽ ടു വൺ ബൈ ഒമേഗ സി എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ ഒമേഗ ഒമേഗയുടെ മറ്റൊരു ഫോം നമുക്കറിയാം, ടു പൈ ഇൻറ്റു എഫ് എന്ന് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഒമേഗയ്ക്ക് പകരം ടു പൈ ഇൻറ്റു എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനെ എക്സ് സി ഈസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ എഫ് സി എന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ എഫ് എന്ന് പറഞ്ഞ ടേം അത് ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു എ സി സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയുന്നു എന്നുള്ളതാണ് ഈ ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുക. കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഫ്രീക്വൻസിയും ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും. അപ്പോൾ ഫോർ എ ഡി സി കറണ്ട്, ഡി സി കറണ്ടാണ് ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്നതെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ ഫ്രീക്വൻസി സീറോ വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വിൽ ബി മാക്സിമം, അല്ലെങ്കിൽ ദാറ്റ്
that will tend to infinity. അപ്പോൾ അതാണ് അത് തന്നെയാണ് ഈ ഗ്രാഫ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതായത് ഒരു ഡി സി കറണ്ടിന് ഈ കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. അതേസമയം ഫ്രീക്വൻസി കൂടിയ എ സി കറണ്ടുകൾ വരുമ്പോൾ അവിടെ കപ്പാസിറ്റർ അതിനോടുള്ള പ്രതിരോധം വളരെ കുറവായിരിക്കും എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേസിലെ കറണ്ടിനുള്ള എക്സ്പ്രഷൻ ഐ സി കേട്ടു ഐ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു എന്നാണ് നമുക്ക് കിട്ടുക. അതായത് ഇവിടെ ഇത് ഈ ഇക്വേഷൻ സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ പൈ ബൈ ടു. അപ്പോൾ നമ്മൾ മുൻപേ കണ്ടതുപോലെ തന്നെ ഇവിടെ കറണ്ട് വോൾട്ടേജിനേക്കാളും പൈ ബൈ ടു ആംഗിൾ മുൻപിലാണ്. കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്, വോൾട്ടേജ് ലാഗ്സ് ബിഹൈൻഡ് ദി കറണ്ട് ബൈ പൈ ബൈ ടു ഫേസ് ആംഗിൾ. അപ്പോൾ ഈ ഒരു റിലേഷനെയാണ് നമ്മളിവിടെ ഈ ഗ്രാഫ് വെച്ച് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വോൾട്ടേജിൻ്റെ ഒരു വേവും കാണിച്ചിട്ടുണ്ട്, അതുപോലെ കറണ്ടിൻ്റെ ഒരു വേവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം സീറോ അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്തെ കറണ്ടിൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ തുടങ്ങുന്ന സമയത്തെന്ന് പറയുമ്പോൾ ടൈം ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഒമേഗ ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സീറോ ആയിരിക്കും. അപ്പോൾ സൈൻ പൈ ബൈ ടു എന്നുള്ളത് മാത്രമാണ് അവിടെ ട്രിഗണോമെട്രിക് ആയിട്ടുള്ള ആ ടേമിൽ വരിക. അപ്പോൾ സൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ സൈൻ 90 ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പം ഐ സീറോ ഇൻറ്റു 1 എന്ന് തന്നെയാണ് വരിക. അതായത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് കറണ്ടിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂവിൽ നിന്നായിരിക്കും ഈ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അതേസമയം നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിനേക്കാളും പൈ ബൈ ടു ഫേസ് ആംഗിൾ പിന്നിലായതുകൊണ്ട് ആ സമയത്ത് വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റിൽ സീറോ ആണ്. പക്ഷേ വോൾട്ടേജ് ഗ്രോ ചെയ്ത് മാക്സിമം അതിൻ്റെ മാക്സിമം വാല്യൂയിലേക്ക് എത്തുമ്പോഴേക്കും കറണ്ട് ഡീകേ ചെയ്ത് സീറോ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ വോൾട്ടേജിന് മുൻപിലായിട്ട് എപ്പോഴും പൈ ബൈ ടു ആംഗിൾ മുൻപിലായിട്ടായിരിക്കും കറണ്ട് ഇവിടെ നിൽക്കുക. അതാണ് ഈ ഒരു ഇക്വേഷൻ സിഗ്നിഫൈ ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ്റെ ഫേസർ ഡയഗ്രാം റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ പൈ ബൈ ടു ഫേസ് ആംഗിൾ. എപ്പോഴും വോൾട്ടേജിനേക്കാളും പൈ ബൈ ടു ആംഗിൾ മുൻപിലായിരിക്കും കറണ്ട് മൂവ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഒരു ഫേസർ ഡയഗ്രാം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്.